ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. തമ്പുരാന്റെ ഈ അവസ്ഥ എനിക്ക് സഹിക്കണില്ല. ഈ കോലോത്തിന്റെ സ്ഥിതിയും അമ്മത്തമ്പുരാട്ടിയുടെ അവസ്ഥയും ഒന്നും എന്റെ പരദേവതമാര് കാണുന്നില്ലേ? എന്തൊരു പരീക്ഷണ ഈശ്വര ഇത്! വിധിയെ തടയാൻ ആർക്കും ആവില്ല കുറുപ്പേ. ഇല്ലാച്ചാൽ
മഹാപണ്ഡിതനായ കീഴാറ്റൂർ തിരുമേനിക്ക് ഇന്നത് സംഭവിക്കും. ഈ കൊലവും മുച്ചൂടും മുടിയാൻ പോണെന്ന് തോന്നുന്നു. മുടിയട്ടെ, സർവവും മുടിയട്ടെ. തമ്പുരാൻ ഇങ്ങനെ നിരാശനാകരുത്. തമ്പുരാൻ നിരാശനായാൽ ഈ കോലോത്തിന്റെ നെടുന്തൂണാ തകരുന്നത്. പിന്നെ എന്താ വേണ്ടിയേ? ഈ കോലോത്ത് ദുർമരണങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും പരിഹാരം കാണാൻ ഞാൻ മഹാമാന്ത്രീനൊന്നുമല്ല. എനിക്ക് അത്ഭുത സിദ്ധികളും ഇല്ല. ഇതൊന്നും ഇല്ലാത്ത എനിക്ക് നിരാശപ്പെടാനേ സാധിക്കൂ. അതീ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. തമ്പുരാൻ ക്ഷമിക്കണം, ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തിയതല്ല. എന്റെ വാക്കുകളെ തമ്പുരാൻ തെറ്റിദ്ധരിച്ചിരിക്ക. അങ്ങ് നിരാശരാകാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നും ഉണ്ടായില്ലാത്രേ. അകാലത്തിൽ എനിക്ക് നഷ്ടമായ എന്റെ അച്ഛൻ തമ്പുരാൻ, അറയിൽ സർവാംഗം തളർന്നു കിടക്കണ എന്റെ അമ്മ തമ്പുരാട്ടി, പോരാത്തതിന് കോലോത്തെ അനിഷ്ടങ്ങളും, ഇവയ്ക്ക് മുന്നിൽ ശ്വാസം അടക്കി പിടിച്ച് മൂകസാക്ഷിയായി നിൽക്കേണ്ടി വരുന്നവന്റെ ഒരു ഗതികേട് ശങ്കരക്കുറിപ്പിന് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാകും തമ്പുരാ. ഈ കോലോത്ത് മറ്റാരേക്കാളും തമ്പുരാനെ മനസ്സിലാക്കാൻ എനിക്കാവും. കുഞ്ഞുനാളിൽ ഞാൻ ഒക്കത്തെടുക്കുമ്പോഴും ആന കളിക്കുമ്പോഴും ഒക്കെ തമ്പുരാന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാൽപുഞ്ചിരി ഉണ്ടായിരുന്നു. ഈ ശങ്കരക്കുറിപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ പാൽപുഞ്ചിരിയോടെ നിൽക്കുന്ന തമ്പുരാന്റെ മുഖമാ. ആ സ്ഥാനത്ത് വിഷാദം നിറഞ്ഞു നിൽക്കുന്ന ഈ മുഖം എനിക്ക് പ്രതിഷ്ഠിക്കാനാവില്ല തമ്പുരാനെ. തമ്പുരാൻ സംയമനത്തോട് കേൾക്കുമെങ്കിൽ ഞാനൊന്ന് പറയാം. പറയുന്നതാ വിവേകച്ച, തമ്പുരാൻ എന്നോട് മാപ്പാക്കണം. കോലോത്തിൻ്റെ നീറുന്ന അവസ്ഥ കണ്ട് സഹിക്കാതായപ്പോൾ ഈ പഴമനസ്സിൽ തോന്നൊരു വിഡ്ഢിത്തായിട്ട് മാത്രം തമ്പുരാൻ ഇതിനെ കാണണം. എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയുക. കോലോത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഒരാൾക്ക് സാധിക്കുമെന്നായി എനിക്ക് തോന്നുന്നത്. ആരായാള്? തമ്പുരാൻ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ശങ്കരക്കുറുപ്പേ, നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ ആരായാളും തുറന്നു പറയൂ. പറഞ്ഞാൽ തമ്പുരാൻ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. തന്നെയല്ല, അന്യജാതിക്കാരനുവാ. മനസ്സിലെന്താ പറയൂ കുറുപ്പേ. ഇവിടുന്ന് തെക്കോട്ട് പോയാൽ കടമറ്റം എന്ന് പറയുന്നൊരു ദേശമുണ്ട്. അവിടെ മഹാദിവ്യനായ ഒരു കത്തനാരുണ്ട്, കടമറ്റത്ത് കത്തനാർ. ഓ, ഞാൻ കേട്ടിരിക്കണോ അതിന്? ആ കള്ളിയങ്കാട്ട് നീലി എന്ന മഹായക്ഷിയെ അവിടുന്ന് ഒഴിപ്പിച്ചത് അദ്ദേഹം. കടമറ്റത്ത് കത്തനാർ. ഓ, അദ്ദേഹത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തമ്പുരാൻ എന്ന് ചിന്തിച്ചു നോക്കുക. വലിയ മാന്ത്രിക സിദ്ധിയുള്ള ആളാ കത്തനാര്. അദ്ദേഹത്തിന് നമ്മളെ രക്ഷപ്പെടുത്താൻ തന്നെ ആവുമെന്നാ എന്റെ മനസ്സ് പറയണേ. പക്ഷേ ഒരു നസ്രാണി. തമ്പുരാൻ അറിവുള്ളതല്ലേ, കൊച്ചി രാജ്യവും കോഴിക്കോട് രാജ്യവും തമ്മിലുള്ള യുദ്ധം. നൂറ്റാണ്ടുകളോളം വിജയമെന്നറിയാതിരുന്ന കൊച്ചി രാജാവ് വിജയിച്ചത് എങ്ങനെയാ? കൊച്ചി രാജാവ് കടമറ്റത്ത് കത്തനാരുടെ സഹായം തേടിയുകൊണ്ട് ഒന്ന് മാത്രമാ. അന്ന് കൊച്ചി രാജാവ് നൽകിയ വെള്ളിപ്പല്ലക്കിലല്ലേ കത്തനാര് കടമറ്റത്ത് വന്നിറങ്ങിയത്. തമ്പുരാൻ തൽക്കാലം മറ്റെല്ലാം മറന്ന് കോലോത്തിനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്നാ പിന്നെ കുറുപ്പേ, കത്തനാരെ കൂട്ടിക്കൊണ്ടുവരാൻ ഭൃത്യന്മാരെ അയക്കൂ. ഇതാ ഇപ്പൊ തന്നെ അളയക്കാം. ഇനി തമ്പുരാൻ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് കത്തനാരെ കൂട്ടി നമ്മുടെ ആൾക്കാർ ഇങ്ങി എത്തും. തമ്പുരാൻ സമാധാനമായിട്ടിരിക്കുക. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്റെ ഈശോയെ, ഇതെന്തൊരു പരീക്ഷണമാ. ഈ കത്തനാരച്ഛന്റെ കുശിനിക്കാരനായാലും ഭേദം, ചെറുപ്പത്തിലെ വല്ല ഗുസ്തിയും പഠിക്കാൻ പോയാ മതിയായിരുന്നു. ഇപ്പൊ ഗുസ്തിക്കാരനായനെ, എങ്കിലാ പെണ്ണമ്മയെങ്കിലും കെട്ടാമായിരുന്നു. ഇപ്പൊ പെണ്ണമ്മ പോയിട്ട് ഒരു പൊന്നമ്മ പോലും കാണാനില്ല.
ഇതാരാ ആണമ്മയോ? അവരുടെ വരവ് ഇങ്ങോട്ടാണല്ലോ. മുഖം കണ്ടാലറിയാം കത്തനാരത്തിനെ തിരക്കിയുള്ള വരവാ. ആരാ, എന്നതാ വേണ്ടേ? ഞങ്ങൾ കുങ്കുമത്ത് കോലോത്തുനിന്ന് വരിക. കത്തനാരച്ചനില്ലേ ഇവിടെ? കോലോത്ത് എന്നതാ വിശേഷിച്ച്? എന്താണെന്ന് ചോദിച്ചാ കൃത്യമായിട്ട് ഉത്തരവില്ല. അനിഷ്ടങ്ങൾ അസാരം രൂക്ഷമായിരിക്കണു. അച്ഛൻ തമ്പുരാൻ തീപ്പെട്ട ശേഷ കോലോത്ത് അനിഷ്ടങ്ങൾ തുടങ്ങണേ. പറഞ്ഞു കേൾക്കാൻ നേരമില്ല. കത്തനാരച്ചനെ എത്രയും വേഗം കൂട്ടിക്കൊണ്ടു ചെല്ലണമെന്നാ കോലോത്തുന്നുള്ള കൽപ്പന. അച്ഛനെ ഒന്ന് വിളിക്കുക. അത് കത്തനാരച്ചൻ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കുക? എന്നതാണ് എവിടേക്കാണെന്ന് പറയാതെ പോയിരിക്കുക. അതാ എപ്പം മടങ്ങി വരുമെന്നുമല്ലോ. അതും അറിയുകയല്ല. നീപ്പോ എന്താ ചെയ്യുക? അറിയില്ല. എന്നതായാലും ഇപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കൊള്ളുക. കത്തനാരച്ചൻ വന്നാലുടൻ വിവരങ്ങൾ ഞാൻ ബോധിപ്പിച്ചേക്കാം. എന്താ? നാ പിന്നെ മടങ്ങ എന്നെ. കത്തനാരച്ചൻ വന്ന വിവരം പറയാൻ മറക്കണ്ട. അതെന്നാ വർത്തമാനോ ഈ പറയുന്നേ? ഞാൻ മറക്കുകയല്ല. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളുക. കത്തനാരച്ചൻ വന്നാലുടൻ കോലോത്ത് എത്തിയിരിക്കും. ആ എന്നാ പിന്നെ മടങ്ങുക. മടങ്ങുക. ഓ ആ എന്താ ചെയ്യുക കുറുപ്പേ? അവസാന പ്രതീക്ഷയും നശിച്ചുവല്ലോ ദേവി. അറയി തളർന്നു കിടക്കുന്ന അമ്മയെ കാണുമ്പോ എന്റെ ഉള്ളു പിടയുക. എനിക്ക് താങ്ങാനാവണില്ല. എത്ര നാളാച്ചാ ഇങ്ങനെ കാക്കുക? എന്റെ പരദേവതമാരെ, നിങ്ങൾക്കുള്ള പൂജയും വഴിപാടും ഒന്നും ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ലല്ലോ. പിന്നെന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? കത്തനാര് എന്ന് വരുമെന്ന് വല്ലോ അറിയുമോ നിങ്ങക്ക്? ഇല്ല, അത് അവിടെ ഉള്ളവർക്ക് നിശ്ചയില്ല. തമ്പുരാനെ, നമുക്ക് കത്തനാർ വരുമ്പരെ കാക്കാനാവില്ലേ കുറുപ്പേ? ഇങ്ങനെ എത്ര നാളാ നേരിനേറി കൊലോത്ത് കഴിയുക? അഗ്നിഹോത്രികളെക്കാൾ നൈപുണ്യമുള്ള മറ്റൊരാളും ഈ ദേശത്തില്ലാണ്ട് പോയല്ലോ ഈശ്വര. ഈശ്വരൻ നമ്മളെ എങ്ങനെ കൈവിടിയില്ല തമ്പുരാനെ? തമ്പുരാൻ വിഷമിക്കണ്ട, എനിക്കിപ്പോ ഒരാളെ ഓർമ്മ വരുന്നുണ്ട്. ആരായാള്? ആള് ഈ ദേശക്കാരനല്ല, കാടമുറിയിലെയാ. കാടമുറി ദേശത്തെ കുലമന നമ്പൂരി കുറിച്ച് കേട്ടിട്ടില്ലേ തമ്പുരാൻ? ഉവ്വ, ഞാൻ കേട്ടിരിക്കണോ? ആ, കുലമന മഠത്തിൽ പോറ്റി. അതെ, അദ്ദേഹം തന്നെയാ മഹാമാന്ത്രികൻ എന്നാ കേട്ട് കഴിവി. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കോലോത്തെത്തിച്ച എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. നന്നായി കുറുപ്പേ. ഈശ്വരനായി ഇപ്പൊ പോറ്റിയെ കുറിച്ച് കുറുപ്പിന്റെ മനസ്സ് തോന്നിപ്പിച്ചേ. എത്ര കഷ്ടപ്പെട്ടാലും എന്ത് തന്നെ ത്യാഗം സഹിച്ചാലും വേണ്ടില്ല, പോറ്റി എത്രയും വേഗം കോലോത്തെത്തിക്കുക. മനസ്സിലാവണുണ്ടോ? ഊ തമ്പുരാൻ. ആ കുറുപ്പേ, നിലവറയിൽ നിന്ന് പോറ്റിക്ക് നൽകേണ്ട കാഴ്ചയും ദക്ഷിണയും എന്താന്ന് വെച്ചാ ഇവരെ ഏൽപ്പിക്കുക. ആ എന്നാൽ ഇനി ഒരു മാത്രം വൈകിക്കണ്ട, വേഗം പുറപ്പെടുക. ഓ, ഉത്തരവ് പോലെ. ആ ആ വന്നോളുക. ഓ വാ. Thank you.
സിന്ദൂരാരുണ വിഗ്രഹം ത്രിണയനാം മാണിക്യ മൗലി സ്ഫുരത്താരാ നായക ശേഖരാം സ്മിതമുഖീം മാപീന വക്ഷോരുഹാം പാണിഭ്യാം മണിപൂർണ രത്നചഷകം രക്തോൽപലം ബിബ്രദീം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേ പരാമംബികാം. സിന്ദൂരാരുണ വിഗ്രഹം പ്രണയനാം മാണിക്യമൗലി സ്ഫുരത്താരാ നായക ശേഖരാം സ്മിതമുഖീം മാപീന വക്ഷോരുഹാം പാണിഭ്യാം മണിപൂർണ രത്നചഷകം രക്തോൽപലം ബിബ്രദീം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേ പരാമംബികാം. സിന്ദൂരാരുണ വിഗ്രഹം ത്രിണയനാം മാണിക്യമൗലി സ്ഫുരത്താരാ നായക ശേഖരാം സ്മിതമുഖീം മാപീന വക്ഷോരുഹാം പാണിഭ്യാം മണിപൂർണ രത്നചഷകം രക്തോൽപലം ബിബ്രദീം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേ പരാമംബികാം. ധ്യായേ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷിം ഹേമാംബാം പീതവസ്ത്രാം കരകലിതലസത്ഹേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം. Oh.
മാറൂ. എന്താമ്മേ? ഒന്ന് വേഗം ഇറങ്ങണേ മോളെ. ദേ നാരായണൻ പുറത്ത് കാത്തു നിന്ന് മടുത്തിട്ടുണ്ടാവും. അമ്മേ, കോലോത്തി വിവരങ്ങൾ അറിഞ്ഞപ്പോ എനിക്ക് പേടിയാവണു. എനിക്കും അങ്ങനെ തന്നെയാ മോളെ. ഈശ്വര, എന്തൊക്കെയാണാവോ കോലോത്ത് നടക്കാൻ പോണത്. തമ്പുരാന്റെ പട്ടട എരിഞ്ഞടങ്ങും മുമ്പ് നമ്മൾ വന്നോണ്ടാ ഒന്നും അറിയാത്തത്. കീഴാറ്റൂർ തിരുമേനിക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോ എന്താവും കോലോത്തെ അവസ്ഥ? ഈശ്വര, എനിക്കൊന്നും അറിയില്ല. അമ്മേ, എനിക്ക് കോലോത്തേക്ക് വരാൻ പേടിയാവണു. എന്താ പാറോ നീ പറയണേ? കോലോത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ നിന്റെ അച്ഛനെ ആളെ ഇങ്ങോട്ട് അയച്ചിരിക്കണേ. നീ ഭയപ്പെടാണ്ടിരിക്കുക. കോലോത്ത് അച്ഛനും മറ്റുള്ളവരൊക്കെ ഇല്ലേ? ഒന്നുമില്ല മോളെ. നാരായണൻ പറഞ്ഞില്ലേ കോലോത്തിന്ന് കുലമനമഠത്തിൽ പോറ്റിയെത്തുന്നു. അദ്ദേഹം എത്തിയാ പിന്നെ കോലോത്ത് ഒന്നും ഉണ്ടാവില്ല. കുലമനമഠത്തിൽ പോറ്റിയുടെ ദർശനം കിട്ടുന്ന തന്നെ വലിയൊരു ഭാഗ്യ. അത് പാഴാക്കാൻ പാടില്ല. എത്ര ദൂരം നടക്കണോ കുലമന മഠത്തിലെത്താൻ? മാധവനിതിപ്പോ എത്രാം തവണയായി ചോദ്യം ചോദിക്കണേ. കോലോത്ത് ഇറങ്ങിയപ്പോ തുടങ്ങിയ ചോദ്യ. ഇതാ ഇപ്പൊ നന്നായ. നീ എത്ര ദൂരം ഒന്ന് വെച്ചാ നടക്ക? എന്നാൽ കേട്ടോളുക, ഇനി ഏറെ ദൂരം ഇല്ല. ഇനി അടുത്തൊരു പുഴ കടന്ന് ഏതാനും ചൂട് വെച്ചാൽ കുലമന മഠമായി. ഇത് കേട്ടപ്പോ തന്നെ ഒരു ആശ്വാസമായി. എന്നാ പിന്നെ മുന്നോട്ട് നടന്നോളുക. കണ്ടില്ലേ, പുഴ എത്തി.